1776 അനുദിന വിശുദ്ധ വിശുദ്ധ ഫിലിപ്പ് നേരി 1515-1895 കാലഘട്ടം കാർഡിനാൾ ബരോണിയസ് തിരുപ്പാതയും കൊണ്ടുവന്നപ്പോൾ കണ്ടാലും എന്റെ സ്നേഹമേ കണ്ടാലും എന്റെ സ്നേഹമേ എന്റെ ആത്മാവിന്റെ ഏക ആനന്ദം ഇതാ വരുന്നു എന്റെ സ്നേഹം എനിക്ക് വേഗം തരിക എന്ന് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഹൃദയം കവരുന്ന രീതിയിൽ ജീവിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വിശുദ്ധ ഫിലിപ്പ് നേരിയെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. 1515 ജൂലൈ 21 ഫ്ലോറൻസിൽ ഫ്രാൻസിസ്കോ നേരിയുടെ 4 മക്കളിൽ ഒരാളായി അദ്ദേഹം ജനിച്ചു. വളരെ ചെറുപ്പം മുതലേ ഫിലിപ്പ് സന്തോഷവാനും അനുസരണയുള്ളവനുമായിരുന്നു. സാൻ മാർക്കോയിലെ ഫ്ലോറൻസിലെ ഡൊമിനിക്കൻ മഠത്തിലുള്ള സന്യാസിനിൽ നിന്ന് ആദ്യകാല പഠിപ്പിക്കലുകൾ ലഭിച്ചു. 18 വയസ്സുള്ളപ്പോൾ ഫിലിപ്പ് സാൻ ജെർമാനോയിൽ ഒരു സമ്പന്ന കുടുംബത്തോടൊപ്പം താമസിക്കുവാൻ പോയി. കുടുംബ ബിസിനസിൽ സഹായമാവുകയും അനന്തര അവകാശം നേടുവാനും അദ്ദേഹത്തെ അവിടേക്ക് നയിച്ചു. എന്നിരുന്നാലും താമസിയാതെ വിശുദ്ധന് നിഗൂഢമായ ഒരു ദർശനം അനുഭവപ്പെട്ടു. ഒടുവിൽ തന്നെ ക്രിസ്തീയ മതപരിവർത്തനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം കർത്താവുമായുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സ്വത്ത് സ്വന്തമാക്കാനോ ബിസിനസിൽ പങ്കെടുക്കാനോ ഉള്ള താല്പര്യം നഷ്ടമായി. യേശുക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി സമൂലമായി ജീവിക്കുവാനും സേവിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അങ്ങനെ ഫിലിപ്പ് റോമിലേക്ക് പുറപ്പെട്ടു. ഒരിക്കൽ റോമിൽ ഒരു ഫ്ലോറന്റൈന്റെ മക്കളുടെ ലൈവ് ഇൻസ്റ്റിറ്റ്യൂട്ടറായിരുന്നു ഫിലിപ്പ്. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശ പ്രകാരം 2 ആൺകുട്ടികളും ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ടു. റോമിലെ ആദ്യത്തെ 2 വർഷത്തിൽ ഫിലിപ്പ് ഏകാന്ത ജീവിതത്തിൽ സമയം ചെലവഴിച്ചു. സന്യാസ ജീവിതം അഭ്യസിച്ച അദ്ദേഹം വളരെ ചെറിയ ഭക്ഷണം, വെള്ളം, കുറച്ച് പച്ചക്കറികൾ എന്നിവ മാത്രം ഭക്ഷിച്ചു. 1535 ഫിലിപ്പ് സബിയാൻസയിലും വിശുദ്ധ അഗസ്റ്റിൻ മഠത്തിലും ദൈവശാസ്ത്രവും തത്വചിന്തയും പഠിക്കുവാൻ തുടങ്ങി. തെരുവുകളിലും മറ്റും ചെന്ന് ആളുകളെ കണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. ഊഷ്മളമായ വ്യക്തിത്വവും അവിശ്വസനീയമായ നർമ്മബോധവും കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ ശ്രദ്ധ നേടി. താൻ ഒരു പുണ്യവാനാണെന്ന് ആളുകൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തെരുവീതിയിൽ നിന്ന് ബിയർ കുടിച്ചുകൊണ്ട് ഒരു പാപിയാണെന്ന് ഭാവിച്ചിരുന്നു. എപ്പോൾ ആൾക്കൂട്ടത്തിനെ കണ്ടാലും ഇങ്ങനെ ചോദിക്കും, സഹോദരന്മാരെ, ഞങ്ങൾ എപ്പോഴാണ് നന്മ ചെയ്യാൻ തുടങ്ങുക? 1844 പെന്തക്കോസ്താ ദിനത്തിൽ ഫിലിപ്പ് ഒരു അഗ്നിഗോളമായി കാണപ്പെട്ടു. തീ അദ്ദേഹത്തിന്റെ വായിലേക്ക് കടന്നു. മതി മതി കർത്താവെ, എനിക്കിനി ഇത് സഹിക്കാൻ കഴിയില്ലായത് നിലവിളിക്കുവാൻ അത് കാരണമായി. 1548 തന്റെ കുംഭസാരക്കാരനായ പിതാ പെർഷ്യാനോ റോസയുടെ സഹായത്തോടെ ഫിലിപ്പ് ദരിദ്രരായ സാധാരണക്കാർക്ക് ആത്മീയ വ്യായാമങ്ങൾക്കും ദരിദ്രരുടെ സേവനത്തിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഒരു കോൺഫ്രറ്റേണിറ്റി സ്ഥാപിച്ചു. ലയോളയിലെ ഇഗ്നേഷ്യസ്, പയസഞ്ചാമൻ, മാർപ്പാപ്പ, ചാൾസ് ബൊറേമിയോ എന്നിവരുൾപ്പെടെ നിറയെ പ്രശസ്തരും വിശുദ്ധരുമായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പുണ്യവാന്. 34 വയസ്സുള്ളപ്പോൾ പുരോഹിതനായി. വർദ്ധിച്ചുവെന്ന ജനബാഹുല്യം കാരണം സാൻ ഗിറോലാമോ പള്ളിക്ക് മുകളിൽ ഒരു വലിയ മുറി നിർമ്മിച്ചു. അദ്ദേഹത്തെ സഹായിക്കുവാൻ പുരോഹിതന്മാരെ നിയമിച്ചു. താമസിയാതെ ഓട്ടോറിയൻസ് എന്ന് വിളിക്കപ്പെട്ടു. 1875 ഗ്രിഹറി 12-ാമൻ മാർപ്പാപ്പ വിശുദ്ധന്റെ സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ചു. വിശുദ്ധൻ എല്ലാ മനുഷ്യർക്കും എല്ലാമായിരുന്നു. സന്തോഷിക്കുവാൻ ആഹ്വാനം ചെയ്യപ്പെട്ടപ്പോൾ സന്തോഷിക്കുകയും സഹതപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സഹതപിക്കുകയും ചെയ്തിരുന്നു. പോപ്പ്, രാജാക്കന്മാർ, കർദ്ദീനാൾമാർ, സാധാരണക്കാർ എന്നിവരുടെ എല്ലാം വിശ്വസ്ത ഉപദേശകനായി മാറി. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും ദിവ്യ അനുഭൂതിയിൽ ലയിച്ച് 2 മണിക്കൂർ ദിവ്യബലിക്കെടുത്തിരുന്നു. തൻ നിമിത്തം സ്വകാര്യമായിട്ട് ാണ് ദിവ്യബലി അർപ്പിച്ചിരുന്നത്. കോർപ്പസ് ക്രിസ്റ്റി പെരുന്നാളിൽ 1595 മെയ് 25 താൻ ആരോഗ്യവാനല്ലെന്ന് ഫിലിപ്പിനെ വൈദ്യൻ അറിയിച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വിശുദ്ധൻ പറഞ്ഞു, അവസാനമായി നമ്മൾ മരിക്കണം. 1595 മെയ് 26 അർദ്ധരാത്രിയുടെ രക്തസ്രാവം ബാധിച്ച് 80 വയസ്സുള്ളപ്പോൾ അന്തരിച്ചു. 1615 മെയ് 11 പോൾ 5-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെടുത്തി. 1622 മാർച്ച് 12 ഗ്രിഹറി 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. റോം, US പ്രത്യേക സേന, നർമ്മം, സന്തോഷം എന്നിവയുടെ രക്ഷാധികാരിയാണ് വിശുദ്ധൻ. ഇന്ന് ഞാൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ, നാളത്തെ കാര്യം എനിക്ക് ഭയമില്ല എന്ന് കുറച്ച് നർമ്മത്തോടെയും അതിലേറെ ലോകവസ്തുക്കളോടുള്ള നിസ്സംഗതയോടും ഈശോയോടുള്ള അവകാശത്തിലും പതിയെ പറഞ്ഞ വിശുദ്ധൻ, നമ്മുടെ അനുദിന ജീവിതത്തിലും നാം നന്മയെന്ന് കരുതി ചെയ്യുന്നവയെല്ലാം അതേ വികാരത്തോടെ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ മറ്റുള്ളവർ എങ്ങനെ ഉൾക്കൊള്ളുമെന്നല്ല, അവനവന്റെ ആത്മാവിനെ പവിത്രീകരിക്കുന്ന നന്മകൾ സ്വയം ചെയ്യുവാൻ നാം ബദ്ധശ്രദ്ധരായിരിക്കണം. ജനനം ആത്മ
ആത്മാവിനെ നൽകലും മരണം ആത്മാവിന്റെ വേർപാടുമാണ്. ഈ പ്രക്രിയ ഏതൊരു ജീവനും ഒരുപോലെയാണ്. അതിനിടയിലുള്ള ജീവിതത്തിൽ നമുക്ക് ഗർവില്ലാതെ പരസ്പര സ്നേഹവും കരുതലും പ്രാർത്ഥനയും കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നീ ദിനം ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്ങെന്റെ അടുക്കൽ വരുവാൻ ഞാൻ എന്തു നന്മ ചെയ്തുവെന്ന് ഉത്തരിച്ച വിശുദ്ധ ഫിലിപ്പ് നേരിക്കായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.